വിൽപ്പന നികുതി, സേവന നികുതി, കെട്ടിട നികുതി, നികുതികൾ ഏതുമാകട്ടെ, നികുതികളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ടാക്സ് ടോക്ക്. നികുതി വിദഗ്ധനായ ജോസഫ് വർഗീസ് മറുപടി പറയുന്നു. രാഷ്ട്രീയക്കാരാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള നിയമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകളുണ്ടാകും. സാധാരണഗതിയിൽ നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഡൊണേഷൻസ് എന്തെങ്കിലും തരത്തിലുള്ള നികുതി ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് സംശയങ്ങളുണ്ടാകാം. അത് സംബന്ധിച്ച ഒരു ചോദ്യമാണ് ശ്രീ ജോസഫ് മത്തായി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നികുതി ഇളവുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകിയാൽ നമുക്ക് ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 80GGC പ്രകാരം ഏതെങ്കിലും ഡൊണേഷൻസ്, അതിന് പരിധികളൊന്നുമില്ല, ഈ വകുപ്പ് പ്രകാരം ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അതായത് അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഡൊണേഷൻ നൽകുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഫുള്ളായിട്ട് അത് കുറവ് ചെയ്യാനുള്ള വകുപ്പാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ വകുപ്പ് 80GGC. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 80G പ്രകാരം മതധർമ്മ സ്ഥാപനങ്ങൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകുന്ന ഡിഡക്ഷന് 50% മാത്രമാണ് നികുതി ഇളവ് അല്ലെങ്കിൽ നികുതി ഇളവ് ലഭിക്കുന്നത്. ഇവിടെ ധാരാളം കണ്ടീഷൻസുമുണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്നതിന് യാതൊരുവിധ കണ്ടീഷൻസും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. സ്വന്തമായി ഒരു വീടുണ്ടായിരിക്കുക എന്നത് പുതുതായിട്ടുള്ള വിവാഹം കഴിച്ചിട്ടുള്ള ദമ്പതികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരസ്പരമുള്ള വിശ്വാസം തെളിയിക്കാനെന്ന നിലയിൽ സാധാരണഗതിയിൽ ജോയിൻ്റ് ആയിട്ടായിരിക്കും വീട് വാങ്ങിക്കുക, ജോയിൻ്റ് ആയിട്ടായിരിക്കും അതിനുള്ള ഹൗസിംഗ് ലോണും എടുക്കുക. പക്ഷേ ഇതിൽ ഒരു നികുതി സംബന്ധമായിട്ട് ഒരു പാളിച്ചയുണ്ട് അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ശ്രീ സക്കീന ചെമ്പയിൽ അരീക്കോട് നിന്ന് ചോദിച്ചിരിക്കുന്നത്. 600,000 രൂപയുടെ ഹൗസിംഗ് ലോൺ ഞാനും എൻ്റെ ഭർത്താവും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഭർത്താവാണ് ഇതിൻ്റെ EMI പൂർണ്ണമായിട്ടും അടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ EMI അടക്കുന്നതിന് വരുമാനത്തിൽ നിന്നും ആദായ നികുതി ആശ്വാസം അവകാശപ്പെടാനാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഓണർഷിപ്പാണ് പ്രധാനം. ഇവിടെ ജോയിൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ്റ് ആയിട്ടുള്ള ഓണേഴ്സാണ്, ജോയിൻ്റ് ആയിട്ടുള്ള ലോണാണ്. അതുകൊണ്ട് ഭർത്താവിന് ക്ലെയിം ചെയ്യാവുന്നത് ടോട്ടലായിട്ടുള്ള അടവിൻ്റെ 50% മാത്രമാണ്. താങ്കൾക്ക് വരുമാനം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും താങ്കൾ അവകാശപ്പെടുന്നില്ലാത്തത് കൊണ്ട് ഭർത്താവിന് അവകാശപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നതല്ല. നിയമപ്രകാരം ഓണേഴ്സിന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് 50-50 ആയിട്ട്, അതായത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമില്ലെങ്കിൽ തന്നെ ഭർത്താവ് 50% മാത്രമേ ക്ലെയിം ചെയ്യുക. അടുത്തത് ഇതിനെ സംബന്ധിച്ചാണ്, രാമകൃഷ്ണൻ നായർ മുനിസിപ്പൽ കൗൺസിലർ ആണ്, അദ്ദേഹത്തിന് സിറ്റിംഗ് ഫീയും മറ്റും ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പെൻഷനറും കൂടെയാണ്. അദ്ദേഹത്തിന് കൗൺസിലർ എന്ന നിലയിൽ ഓണററിയും സിറ്റിംഗ് ഫീയും ലഭിക്കുന്നുണ്ട്, അതായത് മുനിസിപ്പൽ കൗൺസിലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ വരുമാനങ്ങൾ ആദായ നികുതിക്ക് വിധേയമാണോ എന്നാണ് ചോദ്യം. ഇത് വളരെയധികം വിവാദമുണ്ടായി, ഈയിടെ വളരെ വിവാദമുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഈയിടെ MLA മാർക്കും മന്ത്രിമാർക്കുമൊക്കെയുള്ള അലവൻസുകൾക്ക് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രൊഫഷൻ ടാക്സ് ഈടാക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അത് ഏകദേശം ആ വിവാദം കെട്ടണയും കഴിഞ്ഞു. ഇത് മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയിൽ താങ്കൾക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിനും സിറ്റിംഗ് ഫീസിനും പ്രത്യേകമായിട്ടുള്ള നികുതി ഇളവുകളില്ല. അതേസമയം MLA മാർക്കും MP മാർക്കും ലഭ്യമായിട്ടുള്ള അലവൻസുകൾക്കും കോൺസ്റ്റിറ്റ്യൂവൻസി അലവൻസുകൾക്കും മറ്റ് അലവൻസുകൾക്കും ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 10 അതിൻ്റെ ഉപവകുപ്പ് 17 പ്രകാരം ഡെയിലി ബാറ്റയ്ക്കും കൂടെ അതിന് ഒഴിവ് ലഭ്യമാണ്. പക്ഷേ ശമ്പളത്തിന്
നികുതി ബാധ്യതയുണ്ട്. പക്ഷേ അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ശമ്പളം വളരെ നാമമാത്രമായിട്ടാണ് എം എൽ എമാർക്കും എം പിമാർക്കും നൽകുന്നത്. കൂടുതലും ഈ ഡെയിലി അലവൻസും കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസുമാണ്. അതുകൊണ്ട് ആദായ നികുതിയുടെ പരിധിയിൽ വരാത്ത രീതിയിൽ തന്നെയാണ് അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. നേരത്തെ പറഞ്ഞവർ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ്. നികുതികളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം taxtalk@asianetnews.in. ഇന്ത്യ അമേരിക്കൻ വ്യാപാര ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ അമേരിക്കൻ ബിസിനസ് കോർണർ കാണുക ഇടവേളയ്ക്ക് ശേഷം. The Kakkads have got a new car. All we have is a car. The new Nissan Sunny, stretched in size, stuffed with features. It's not just a car.